ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫ്രാസ് വേൾഡ്. നമ്മൾ ഉണ്ടാക്കാവുന്ന അടിപൊളി ഷവർമയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമേ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകില്ലേ. അതിന് തൊട്ടിപ്പോൾ ഇത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുബോസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ പഞ്ചസാര ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. അപ്പൊ നമുക്ക് ഈസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്ക് 3 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ച ശേഷം ഞാൻ ഇവിടെ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് കുറച്ച് കുറച്ച് മാവിലേക്ക് മൈദയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കുറച്ച് മൈദ ആക്കി കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നനച്ച ഒരു കോട്ടൻ്റെ തുണി വെച്ച് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കണം. ഞാൻ ഇവിടെ 1 കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് കക്കിരി, 1 തക്കാളി, 1 സവാള ചെറുതായി അരിഞ്ഞത്, 1 ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 3 പച്ചമുളക്. ഞാൻ ഇവിടെ ചിക്കൻ വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് കക്കിരിയും ക്യാരറ്റും ക്യാബേജും നമ്മൾ കട്ട് ചെയ്ത് വെച്ച് എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ക്യാബേജ്, പച്ചമുളക് എല്ലാം കൂടി ആയിരിക്കും. പച്ചമുളക് എരിവിനനുസരിച്ച് എടുത്താൽ മതി. തക്കാളി, ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് ഫ്രൈ പാനിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ചിക്കൻ കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അധികം ചെറുതായിട്ട് ചിക്കന് കട്ട് ചെയ്തെടുക്കരുത്. നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനി മയോണൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച കുബൂസിൻ്റെ മാവ് നമുക്ക് 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടി നല്ലപോലെ കുഴച്ചെടുക്കണം.
അപ്പോൾ നല്ല കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മാവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ നല്ലപോലെ കുഴച്ചെടുക്കാം. എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കി വെക്കാം. ഇവിടെ ഫുള്ളാക്കി ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ കവർ ചെയ്ത് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഡ്രൈ ആകും. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. നമുക്ക് കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ വെച്ച് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പൊ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പ് ആക്കി പരത്തിയെടുക്കാം. അപ്പൊ ഞാൻ അങ്ങനെയാണ് പരത്തി എടുത്തിട്ടുണ്ട്. നല്ലോണം നൈസ് ആയി പോകാൻ പാടില്ല, അധികം നൈസ് ആകാൻ പാടില്ല, നല്ല തിക്നെസ് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഞാൻ ഇവിടെ പരത്തി എടുക്കുന്നുണ്ട്. പരത്തി വരും നമുക്ക് അതിന്റെ മുകളിൽ നനഞ്ഞ തുണി, കോട്ടന്റെ തുണി വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ പാൻ ചൂടാക്കാൻ വെക്കാം. അപ്പൊ നമ്മൾ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുബൂസ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് മരച്ചിട്ട് കൊടുക്കാം. അപ്പൊ കുബൂസ് നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ചുറ്റെടുക്കാം. അപ്പൊ നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുബൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം അതുപോലെ തന്നെ ചുറ്റെടുക്കാം. നമ്മുടെ കുബൂസ് നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ ഹോട്ട് നോക്കുമ്പോൾ അതിന് അത്തി ടേസ്റ്റ് തന്നെ കുബൂസ് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാ കുബൂസും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുബൂസ് എടുത്ത് അതിന്റെ മുകളിൽ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷവർമ്മന്റെ ഫില്ലിങ്സ് അതിന്റെ നടുക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഷവർമ്മന്റെ റോളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേറ്റ് ഷവർമ്മ ആക്കി തിന്നാം. നമുക്ക് നടുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് കുബൂസ് റോൾ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ സാൻഡ്വിച്ച് പേപ്പറിലാണ് റോൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ റോൾ ചെയ്യുന്നില്ലെങ്കിൽ പ്ലേറ്റ് ഷവർമ്മ ആക്കിയിട്ടും കേൾക്കാവുന്നതാണ്. ഞാൻ അവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹോം മെയ്ഡ് ഷവർമ്മയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം അതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. നമുക്ക് ഫില്ലിങ്സ് നടുക്ക് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ കവർ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള ഷവർമ്മയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഞാൻ ഇവിടെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയും കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.